നമസ്കാരം. ഈ യു ഡി എഫിന്റെ വിപുലീകരണ ചർച്ചയൊക്കെ 23-ാം തീയതി നടക്കുമെന്നാണ് പറയുന്നത്, എറണാകുളത്ത് നടക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വെൽഫെയർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി ഇന്ന് ചർച്ച നടത്തി. എന്തിനാണോ എന്തോ സൗഹൃദ സന്ദർശനമാണെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും യു ഡി എഫ് കൺവീനർ ഈ ഒരു സമയത്ത് ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ പോയി കണ്ടത് എന്തായാലും ഒരു സൗഹൃദ ചർച്ചയാണ് എന്ന് പറയാൻ സാധാരണക്കാരന് കഴിയുമോ എന്നറിയില്ല. ലീഗാണ്, മുസ്ലിം ലീഗാണ് ഇതിനൊക്കെ പിന്നിൽ ചരട് വലിക്കുന്നത്. ഒരു അന്തർധാര, ലീഗും വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ലീഗ് എസ് ഡി പി ഐ തുടങ്ങിയ ഇത്തരത്തിലുള്ള തീവ്ര ചിന്ത പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ഈ ഒരു മിത ചിന്ത പുലർത്തുന്ന മിത മതവാദ ചിന്ത പുലർത്തുന്ന രാഷ്ട്രീയ ചിന്ത എന്നൊക്കെ പറയാം എന്നേ ഉള്ളൂ. ലീഗും ലീഗിന്റെ നേതാക്കളുമൊക്കെ 2016 മുതൽ തന്നെ ഈ ഒരു വിഷയത്തിലൊക്കെ എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഒക്കെയായി ലീഗ് ചർച്ച നടത്തി. ലീഗിന്റെ പല നേതാക്കളും ചർച്ച നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ എളമരം കരീമിന്റെ നേതൃത്വത്തിലാണ് വെൽഫെയർ പാർട്ടിയെയും മറ്റ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെയും ഒക്കെ എൽ ഡി എഫിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. എന്തൊക്കെയായാലും ഈ രണ്ട് മുന്നണികളും മത്സരിച്ച് ഈ വെൽഫെയർ പാർട്ടിക്കൊക്കെ എന്ത് വോട്ട് ബാങ്കാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഉള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എന്ത് ജനസേവനമാണ് ഇവർ ചെയ്യുന്നത്? ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വെൽഫെയർ പാർട്ടി കുറെ കമ്മിറ്റികളും മീറ്റിങ്ങുകളും ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും. മതേതരമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ വെൽഫെയർ പാർട്ടി, എസ് യു സി ഐ അതുപോലെയുള്ള കുറെ പാർട്ടികളുണ്ട്, ഈ ഈർക്കിൽ പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് പോലെ, ഇവരുമൊക്കെ ആയിട്ടാണ് ഒരു ധാരണ വരുന്നത്. ഇതിന് ഒക്കെ ഈ മതവുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടാണ് ഇവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ലീഗിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഒരു പാലം. അതായത് കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയാകണം. അതിനുവേണ്ടി വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണ കിട്ടിയാൽ കൊള്ളാം. ഒരാളെ നിർത്തി ജയിപ്പിച്ച് എങ്ങനെ ജയിച്ചു കിട്ടിയാൽ, ആ വ്യക്തിയുടെ പിന്തുണ കിട്ടിയാൽ ഉപമുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവാമെന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ വി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യാമോഹമായിരിക്കാം, നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല ഈ വിഷയത്തിൽ. പക്ഷേ ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ്, കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ പന്തളം സുധാകരൻ. അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്താണ്. കാര്യങ്ങളിലൊക്കെ തന്നെ മിതമായി തന്നെ പ്രതികരിക്കുന്ന, വളരെ സോഫ്റ്റായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിച്ചു പറയുന്ന വ്യക്തിയാണ് ശ്രീ പന്തളം സുധാകരൻ, മുൻമന്ത്രി. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം തത്വമേ ന്യൂസിനോട് അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോ ആ നേതൃയോഗം, യു ഡി എഫ് നേതൃയോഗം, അപ്പൊ ആ നേതൃയോഗത്തില് തീരുമാനിക്കുള്ളൂ ഏതൊക്കെ അലയൻസ് വേണം, ആരൊക്കെ വേണം എന്നുള്ളത്. പക്ഷെ എന്ത് തീരുമാനിച്ചാലും കോൺഗ്രസിന് യോജിക്കാൻ കഴിയുന്ന, കോൺഗ്രസ് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുക, അതായത് എല്ലാവരും എന്ന് വെച്ചാൽ പിന്നെ ഈ യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ അല്ല കഴിയുന്നവരു വേണ്ടി യോജിക്കാറുള്ളൂ, അല്ലാതെ വലിയ പോലത്തെ എല്ലാവരും പിടിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ആരൊക്കെ വേണം എന്നുള്ളതും വേണ്ട എന്നുള്ളതും ഒക്കെ തീരുമാനിക്കേണ്ടത് യു ഡി എഫിന്റെ സംസ്ഥാന നിയമന സമിതിയാണ്. അവിടെ വെച്ചൊരു അവിടെ ഒരു യോഗം നടന്നിട്ടില്ല. നടക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ കക്ഷികളെ കുറിച്ചോ അവരോട് ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ഔദ്യോഗികമായ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ യു ഡി എഫ് കൺവീനർ നേരിട്ട് പോയി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളെ സന്ദർശിച്ചത് എന്തായാലും ഒരു അലയൻസിനുള്ള സാധ്യത ഇല്ലേ? അല്ല, അതുകൊണ്ട് ചിലപ്പോ പുള്ളി വ്യക്തിപരമായ പോയതായിരിക്കും, പുള്ളി എല്ലാവരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പോയതായിരിക്കും, അല്ലാതെ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ട് പോയല്ല എന്നുള്ളത് കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടത് കെ പി സി പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആരുമായി പിന്നെ ചർച്ച ചെയ്യാൻ എല്ലാവരും യു ഡി എഫ് വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കൂടിയാണ് യു ഡി എഫ് നേതൃയോഗം കൂടുന്നത്. ആ നേതൃയോഗത്തിന്റെ തീരുമാനമനുസരിച്ച് മാത്രമേ വെൽഫെയർ പാർട്ടിയോ ഏതെങ്കിലും പാർട്ടിയോട്ടോ അലയത്തിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ മറ്റേ ഇപ്പൊ സുധീർ അദ്ദേഹം എം എം എസ് എം പോയത് തികച്ച് വ്യക്തിപരമായ സൗഹാർദ്ദ സന്ദർശനമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതെ, കാര്യം പാർട്ടി ഓർഗനൈസ് ചെയ്ത് പോകുമ്പോഴും മുന്നണി ഓർഗനൈസ് ചെയ്ത് പോകുമ്പോഴുമാണ് അതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു തീരുമാനമായിട്ട് വരുന്നത്. അപ്പോ അവര് എം എം എസ് എൻ പ്രത്യേകിച്ച് ഈ ഒരു സൗഹാർദ്ദ വ്യക്തിപരമായ സൗഹാർദ്ദ സന്ദർശനമായിട്ട് മാത്രമേ ഇതിൽ കാണാൻ കഴിയൂ. 23-ാം തീയതി കഴിഞ്ഞിട്ടേ അത് മുന്നണി ബന്ധമായിട്ടോ അലയൻസ് ആയിട്ടോ അല്ലെങ്കിൽ യോജിക്കുന്ന മേഖലയായിട്ടോ യോജിക്കുന്ന പാർട്ടിയായിട്ടോ കാണാൻ കഴിയുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കെ പി സി പ്രസിഡന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. കെ പി സി പ്രസിഡന്റ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് 23-ാം തീയതി
കൂടുന്ന യോഗത്തിൽ മാത്രമേ ഇതൊക്കെ തീരുമാനിച്ചുള്ളൂ. അതിനുമുമ്പുള്ള ഒരു ചർച്ച ആരോട് നടത്തിയിട്ടില്ല, നടത്താൻ തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ എൽ ഡി എഫിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എളമരങ്കരിയുമായി ചേർന്ന് വെച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായും മറ്റു പാർട്ടികളുമായും ഇതുപോലെയുള്ള പാർട്ടികളുമായും പാലം വലിക്കാനായി എൽ ഡി എഫും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്ന് തന്നെ, ഈ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. എല്ലാം മതവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ മനുഷ്യരുമായും ജനാധിപത്യവുമായി ഒന്നും ചേർത്ത് വെച്ചുകൊണ്ടല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയിക്കാം എന്നുള്ള ധാരണയിലാണ് ഈ രണ്ട് മുന്നണികളും മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഇതൊരു വലിയ ഒരു ആശയ സംഘടനത്തിലേക്ക്, കേരള ജനത ആശങ്കയിലാക്കുന്ന ഒരു ആശയ സംഘടനത്തിലേക്ക് ഈ ഒരു വിഷയം എത്തും എന്നാണ് ബി ജെ പി നേതാവ് ശ്രീ ബി രാധാകൃഷ്ണന്റെ അഭിപ്രായം. അദ്ദേഹവും തത്വമയി ന്യൂസിനോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മതാധിഷ്ഠിതമായി ധ്രുവീകരണത്തിലേക്ക് നയിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഇസ്ലാമിക ഭീകരതയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന്റെ ഭാഗമായി വേണം യു ഡി എഫ് കൺവീനറുടെ വെൽഫെയർ പാർട്ടിയോടുള്ള ബന്ധവും അതിനുമപ്പുറത്ത് സ്വർണക്കടത്ത് സംഘത്തോടുള്ള ഇടതുപക്ഷ ബന്ധവും ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയും സക്കീർ നായിക്കിന്റെ തീവ്രവാദ പ്രസ്ഥാനവും എല്ലാം ഈ മുന്നണികളുമായി സഖ്യമുണ്ടാക്കുന്ന വ്യക്തികളോടും സംഘങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും എല്ലാം ഘട്ടംഘട്ടമായി പുറത്തു വരുമ്പോൾ കേരളം പഴയകാലത്തെ കാശ്മീരിന്റെ ദുരവസ്ഥയിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. ഇത് ദേശീയ ജനതയെ സംബന്ധിച്ച്, കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് എല്ലാം അങ്ങേയറ്റം ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെതിരായി ദേശസ്നേഹികളും ജനാധിപത്യ വിശ്വാസികളും ഒരുമിക്കേണ്ടിയിരിക്കുന്നു. ഇടത് വലത് മുന്നണികളുടെ ഈ അവിശുദ്ധ നീക്കത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ശക്തമായ നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ടോ എസ് ഡി പി ഐയുമായിട്ടോ ആരുമായിട്ടാണ് ആരൊക്കെ കൂട്ടുകൂടുന്നത് എന്ന് അതിനുശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത് പരോക്ഷമായ ഒരു സൂചനയാണ് നൽകുന്നത്. ഇതിപ്പോൾ കേരളത്തിന്റെ ആ മതേതര ചിന്തകളെയും ആ ജനാധിപത്യ വിശ്വാസങ്ങളെയും ഒക്കെ ഒറ്റുകൊടുക്കുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇതെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. പൊതുജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പ് വരട്ടെ, ആരൊക്കെ ഏതൊക്കെ സഖ്യമാകും, എങ്ങനെയൊക്കെ ചേരും, അടിയിൽ കൂടെ എന്താണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, മുകളിൽ കൂടെ എന്താണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ലീഗിന്റെ ചിന്ത എന്താണ്, ആര് മുഖ്യമന്ത്രിയാകും, ഉപമുഖ്യമന്ത്രി വരുമോ, എന്താണ് ഏതാണ് കണ്ടറിയാം. എന്തായാലും കേരളത്തെ ഈ രണ്ട് മുന്നണികളും കൂടി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയും അതുതന്നെയായിരിക്കും പരിപാടി, നമുക്കറിയില്ല. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.